കൊമാസജീവസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിഗ്രിയുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇരുപത്തി ആറാം തീയതിയാണ് വരുന്നത് ഇരുപത്തി ആറാം സെക്കൻഡ് സപ്ലിമെൻറ്ററി ആണ് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വന്നു ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ട് അപ്പം ആരെയൊക്കെയാണ് ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നിട്ട് അഡ്മിഷൻ എടുക്കാത്ത ഒരു വിദ്യാർത്ഥികളെയും പരിഗണിക്കുന്നതല്ല നിങ്ങളുടെ ഓപ്ഷൻ്റെ ബേസിസ് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വന്നത് അതിൽ നിങ്ങൾക്ക് നിങ്ങളൊരു കോളേജ് അഡ്മിഷൻ എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുവരെയും കിട്ടാത്ത വിദ്യാർത്ഥികളെയും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ ഓപ്ഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കിട്ടുന്ന കോളേജ് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നേരത്തെ കോളേജ് മതിയെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കിട്ടിയ വിദ്യാർത്ഥികളുടെ കേസാണ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോളേജ് കിട്ടിയ കോളേജിൽ തന്നെ തുടരാനായിട്ട് സാധിക്കും പക്ഷേ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ് എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരുന്ന സമയത്ത് പുതിയ കോളേജ് വരുവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അപ്പോൾ അത് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ നിലവിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം എന്നിട്ടായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് ആ ഓപ്ഷൻസ് പരിഗണിക്കുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക എന്തായാലും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരുന്നത് വരുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ആദ്യമായിട്ട് കിട്ടുന്ന വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം എസ് എസ് സി ടി കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ തൊള്ളായിരത്തി മുപ്പത് രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീസായിട്ട് അടയ്ക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്